നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഇപ്പോൾ അടുത്തിടെയായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ് എച്ച് റി എൻ ടു വൈറസ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുന്ന അവസ്ഥയിലാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് അതായത് പെട്ടെന്നുള്ള കാലാവസ്ഥ ചേഞ്ചസ് തന്നെയാണ് ഇതിന് കാരണമാകുന്നത് പലതരം ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു വകഭേദമാണ് എച്ച് റി എൻ ടു വൈറസ് അതുകൊണ്ട് തന്നെ ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു വൈറസ് ആണിത് മെഡിസിൻസ് കഴിച്ച് താൽക്കാലികമായിട്ടൊരാശ്വാസം കിട്ടുമെങ്കിലും ഇതിൻ്റെ പനി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാം സാധാരണ ഒരു ഇൻഫ്ലുവൻസ വൈറസ് രണ്ട് ദിവസം ഒക്കെ ആയിരിക്കും വൈറൽ ബാധ ഉണ്ടാവുക ഇതൊരു മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കും എച്ച് ത്രീ എൻ ടു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണിന് ചുവപ്പുണ്ടാവാം ചിലർക്ക് ഷർദിലുണ്ടാവാം വയറിളക്കം തുടങ്ങിയ പല ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒച്ചയടപ്പ് തൊണ്ടവേദന മൂക്കടപ്പ് ജലദോഷം തലവേദന സൈനസ് പ്രശ്നങ്ങൾ കണ്ണിന് റെഡ്നസ് വരിക ചെവിക്ക് ഇൻഫെക്ഷൻ കഭക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ചുമ കുറച്ച് നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കും ഡ്രൈ ആയിട്ടുള്ള ചുമയായിരിക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ക്ഷീണം ഒരു മാസത്തോളം നീണ്ടു നിൽക്കാനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പനി വന്നുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്രമം എടുക്കുന്നതാണ് നല്ലത് ചുമയ്ക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും എസ് ട്രി എൻ ടു പകരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള സംസർഗം വരുന്നതിലൂടെ വൈറൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നു എസ് ട്രി എൻ ടു വൈറൽ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ആന്റിജൻ പി സി ആർ ടെസ്റ്റുകളാണ് ചെയ്തു നോക്കുന്നത് അലർജി ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി പനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിനാവശ്യമായ മെഡിസിൻസ് കഴിക്കുക ഒരു പനി വന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും അതുകൊണ്ട് തന്നെ നല്ല പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക മുളപ്പിച്ച പയർ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള ഒരു പോം വഴി അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൂടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എച്ച് ശ്രീ എൻ ടു വൈറൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം